അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَجَعَلْنَا ابْنَ مَرْيَمَ وَأُمَّهُ آيَةً وَآوَيْنَاهُمَا إِلَى رَبْوَةٍ ذَاتِ قَرَارٍ وَمَعِينٍ. ബഹുവന്നരായ സംഘടനാ സാരഥികൾ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിശുദ്ധമായ സൂറത്തുൽ മുഅ്മിനൂൻ മഹാരഥന്മാരായ തഫ്സീറുകൾ, മുഫസ്സിരീങ്ങൾ പറഞ്ഞ തഫ്സീറുകൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. ആയത്തുകൾ തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ള ഈ സൂറത്തിനെ 5 ഭാഗങ്ങളാക്കി തിരിക്കുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിലെ ആദ്യ 10 ആയത്തുകൾ വിശദീകരിക്കുന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഅ്മിനീങ്ങൾ ആരാധിക്കുന്ന അല്ലാഹു ഏകനാണ് എന്നറിയിക്കുന്ന 4 തെളിവുകൾ പറയുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പടക്കം, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പ് തുടങ്ങി 4 തെളിവുകൾ അല്ലാഹു പറഞ്ഞതിന് ശേഷം ലമ്മ വ അർദഫഹ ബിഖിസസി കമാ ഹുവൽ ആദ, അല്ലാഹുവിന്റെ ആദത്ത് പോലെ തൗഹീദിന്റെ തെളിവുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് ഉപോത്ബലകമായ ചില ചരിത്രങ്ങൾ പറയുമെന്നാണ്. 6 ചരിത്രങ്ങളാണ് മഹാനരായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്തുകളിലൂടെ എണ്ണിയെടുക്കുന്നത്. അതിൽ 6-ാമത്തെ ചരിത്രമാണ് ഖിസ്സത്തു ഈസാ അലൈഹിസ്സലാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ഈ ആയത്ത് നമ്മോട് വിളിച്ചു പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ചാണ്. എന്തിനാണ് വിശുദ്ധമായ ഖുർആനിൽ ഇത്തരം ചരിത്രം പറയുന്നത്? അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ലിനുസബ്ബിത ബിഹി ഫുആദക, നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങളെ സമാധാനപൂർണമാക്കാനാണ്. നബിയെ, ആ ശത്രുക്കൾ മുഴുവനും നിങ്ങൾ പറയുന്നതിനോട് മാറു കാണിച്ചാലും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ട സംരക്ഷണം അല്ലാഹു നൽകുമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാധാനം കൊടുക്കുകയാണ്. അല്ലാഹു പറയുന്നു, വജഅൽ നബിന മറിയമ വ ഉമ്മഹു ആയ, ഈസാ നബിയും അവിടുത്തെ ഉമ്മയായ മറിയം ബീവിയും വലിയ ദൃഷ്ടാന്തങ്ങളാണ്. എന്തുകൊണ്ടാണ് 4 തരം സൃഷ്ടിപ്പാണ് അല്ലാഹു തആല നടത്തിയിട്ടുള്ളത്? ഹുജ്ജത്തുൻ ഖാത്തിഅത്തുൻ അലാ ഖുദ്റത്തിഹി അലാ മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്ന എന്തും ചെയ്യാൻ അല്ലാഹുവിന് കഴിയുമെന്നതിന്റെ വ്യക്തമായ നിദർശനം. ഇമാം ഇബ്നു കസീർ തങ്ങൾ പറയുന്നു, ഫഇന്നഹു ഖലഖ ആദമ മിൻ ഗൈരി അബിം വലാ ഉമ്മിൻ, ആദം നബിയെ പടച്ചത് ഉപ്പയും ഉമ്മയും ഇല്ലാതെയാണ്. ഹവ്വാ അലൈഹിസ്സലാമിനെ പടച്ചത് പുരുഷൻ മാത്രമുണ്ട്, പക്ഷേ പെണ്ണില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പടക്കുന്നത് സ്ത്രീയുണ്ട്, പക്ഷേ പുരുഷനില്ല. ബാക്കിയുള്ള ജനങ്ങളെ മുഴുവനും പടക്കുന്നത് പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ്. ഇങ്ങനെ 4 രൂപത്തിൽ വ്യത്യസ്തമായി നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് എന്തിനും കഴിവുള്ള റബ്ബാണെന്ന് തെളിയിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. അതാണ് 1-ാമത്തെ ആയത്തെന്ന് മഹാനരായ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം റാസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2-ാമത്തെ 1 തൊട്ടിലിൽ നിന്ന് സംസാരിച്ചു എന്നതാണ്. ചെറിയ കുഞ്ഞുങ്ങൾ സാധാരണ സംസാരിക്കാറില്ല, പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ടുണ്ട്. ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, തകല്ലമത്ത് മറിയമു കമാ തകല്ലമ ഈസാ, ഈസാ അലൈഹിസ്സലാം സംസാരിച്ചതുപോലെ മറിയം ബീവിയും സംസാരിച്ചിട്ടുണ്ട്.
മൂന്നാമത്തെ ഒരു ദൃഷ്ടാന്തം എന്ന് പറയുന്നത്, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുഷ്ഠരോഗികളുടെയും വെള്ളപ്പാണ്ട് രോഗികളുടെയും രോഗങ്ങൾ മുഴുവനും ഭേദമാക്കി എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വാവൈനാഹുമാ ഇലാ റബ്വതിൻ ദാതി ഖറാരിം വമഈൻ.